മുഖ്യമന്ത്രി മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടു. മൂന്നംഗ ഉദ്യോഗസ്ഥ സംഘം അന്വേഷിച്ച് 4 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. മാസപ്പടി വാത്തിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് യൂണിറ്റുകളുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. റിപ്പോർട്ട് ആദ്യം. മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ CMRLലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് അന്വേഷിക്കാനാണ് കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഉത്തരവ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ബംഗളൂരു കൊച്ചി യൂണിറ്റുകളുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ബംഗളൂരുവിലെ ROCയുടെ പ്രാഥമിക അന്വേഷണത്തിൽ എക്സാലോജിക്കിൽ പലതരത്തിലുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഇതോടെ ROCയുടെ കൊച്ചി യൂണിറ്റ് CMRLനോടും KSIDCയോടും വിശദീകരണം ആവശ്യപ്പെട്ടു. മറുപടിയിലാകട്ടെ പൊരുത്തക്കേടുകളും. തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത്. എക്സാലോജിക്കിന് പുറമെ CMRLലും KSIDCയും അന്വേഷണ പരിധിയിലേക്ക് എത്തി. 2013 കമ്പനീസ് ആക്ട് സെക്ഷൻ 2101C പ്രകാരമാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണം നടത്തുക. 4 മാസത്തിനകം റിപ്പോർട്ട് കൈമാറും. മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ എക്സാലോജിക്കിന് CMRL 1.72 കോടി രൂപ അനധികൃതമായി നൽകിയെന്ന് ആദായനികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു. അതായത് ചെയ്യാത്ത സേവനത്തിന് എക്സാലോജിക്ക് പണം കൈപ്പറ്റിയെന്ന്. ഇത് ഉന്നയിച്ചാണ് ഷോൺ ജോർജ് അടക്കം പരാതി നൽകിയത്. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പരാമർശിച്ചിട്ടുള്ള PV അത് പിണറായി വിജയൻ തന്നെയാണ്. CMRLനെ കൂടാതെ നിരവധി കമ്പനികളിൽ നിന്ന് എക്സാലോജിക്ക് 1,00,000 കോടി രൂപ സേവനം നൽകാതെ കൈപ്പറ്റിയിട്ടുണ്ടെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ പ്രതികരണം. എക്സാലോജിക്കും നഷ്ടത്തിലാണ് എന്ന് പറയുകയും നഷ്ടത്തിലാണെന്ന കണക്കുകൾ ഔദ്യോഗികമായി നൽകുകയും ഇപ്പോൾ ഒടുവിൽ അവർ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ Series 4 ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ആയിരിക്കും അന്വേഷണം ഏറ്റെടുക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി വിവാദ ആരോപണത്തിൽ കേന്ദ്ര അന്വേഷണം കൂടി വരുന്നതോടെ മറുപടി പറയേണ്ടത് CPM ആണ്. ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. CPM നേതാക്കൾ പലരും പ്രതികരിക്കാൻ മടിച്ചു. മിണ്ടാട്ടമില്ലാത്ത പലരെയുമാണ് ഇന്ന് കണ്ടത്, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ. അവിടെയാണ് EP ജയരാജന്റെ പ്രതികരണം. ആദ്യം അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറല്ല, പിന്നീട് ആരും പ്രതികരിക്കുന്നില്ല എന്ന ഘട്ടത്തിൽ അദ്ദേഹം ഒരു പ്രതികരണം നടത്തി. എക്സാലോജിക്കിനെതിരായ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ താല്പര്യത്തിനായി ഉപയോഗിക്കുന്നു എന്നും പറയുന്നു. അതിന്റെ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. KSIDC അന്വേഷണ പരിധിയിൽപ്പെട്ടതിനെക്കുറിച്ച് അവരോട് തന്നെ ചോദിക്കണം. സോണിയാഗാന്ധിക്കും പ്രിയങ്കാന്ധിക്കും എതിരായ അന്വേഷണം ഇപ്പോൾ എവിടെ നിൽക്കുന്നുവെന്നും EP ജയരാജൻ ചോദിക്കുന്നു. ആ വാക്കുകൾ കൂടി കേൾക്കാം. ഇവിടെ ED യെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ നടപടികൾ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്? സോണിയാഗാന്ധിയെക്കുറിച്ച് നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ പ്രിയങ്കാഗാന്ധിയുടെ ഭർത്താവിനെ കുറിച്ച്. ഇപ്പോൾ തന്നെ ഡൽഹിയിലെ ആരോഗ്യമന്ത്രിയും അവിടുത്തെ ഉപമുഖ്യമന്ത്രിയും ജയിലിലാണ്. കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ ഏജൻസികളെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിവിട്ട് ഉപയോഗിക്കുന്ന ചരിത്രം ഇന്ത്യയുടെ മുമ്പിലുണ്ട്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ കൂടുതൽ പഠിച്ചാൽ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. ഈ വിഷയത്തിലെ ചർച്ചയിൽ നമ്മോടൊപ്പം അതിഥികളായുള്ളത് ഷോൺ ജോർജ്, പരാതിക്കാരൻ, പൊതുപ്രവർത്തകൻ, ഒപ്പം ഇടത് സഹയാത്രികനും മാധ്യമപ്രവർത്തകനുമായ MJ ചന്ദ്രനും തത്സമയം ചെയ്യുന്നുണ്ട്. ജോസഫ് സി മാത്യു ടെലിഫോണിലും പ്രതികരിച്ചേക്കും. ശ്രീ ഷോൺ ജോർജിലേക്ക് ആദ്യം. ശ്രീ ഷോൺ, നമ്മളൊക്കെ വിസ്മൃതിയിലാണ്ട് എന്ന് കരുതിയ ഒരു കേസാണിപ്പോൾ ജീവൻ വയ്ക്കുന്നത്. അതും ഒരുപാട് മാനങ്ങൾ ഉണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാപിച്ചുകൊണ്ടൊരു അന്വേഷണത്തിലേക്ക് പോവുകയാണ് ഈ കേസ്. പരാതിക്കാരൻ എന്ന നിലയിൽ എത്രത്തോളം ആധികാരികമായ തലത്തിലേക്ക് ഈ അന്വേഷണം സ്പർശിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ? നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ അറിയാം. ഇതിൻ്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ടൊക്കെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയിട്ടുള്ള വാക്കുകൾ വാചാലനായത് എപ്പോഴാണ്? മന്ത്രിമാരൊക്കെ നടത്തിയ പ്രതികരണം, CPM സംസ്ഥാന സമിതി കൂടി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച ഒരു പ്രസ്താവനയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതാണ് ഇത് രാഷ്ട്രീയ സൈഡ്. നിയമപരമായ തലത്തിലേക്ക് നീങ്ങുമ്പോൾ ഇതിന്റെ പോക്ക് എങ്ങോട്ടാണ് പരാതിക്കാരൻ നിലയിൽ ഷോൺ മനസ്സിലാക്കുന്നത്? ഈ അന്വേഷണത്തെ സംബന്ധിച്ച്, ഈ അന്വേഷണം ഒരിക്കലും SFIO-ക്കല്ലാതെ മറ്റൊരു ഏജൻസിക്ക് ഈ വിഷയത്തിൽ അന്വേഷിക്കാൻ കഴിയില്ല. കാരണം ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു ജുഡീഷ്യൽ അതോറിറ്റിയാണ്. ആ ഇൻട്രീം സെറ്റിൽമെന്റ് അതോറിറ്റി ബോർഡ് പുറത്തുവിട്ടിട്ടുള്ള ഒരു ഉത്തരവ് പ്രകാരം
ഇനി ഇൻകം ടാക്സിനോ മറ്റാർക്കോ ഈ വിഷയത്തിൽ തുടർ അന്വേഷണം സാധ്യമല്ല. കാരണം അതൊരു സെറ്റിൽമെന്റ് ബോർഡാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി റെയ്ഡ് നടത്തിയ, അന്വേഷണം നടത്തിയ PCIT നമ്മുടെ പ്രിൻസിപ്പൽ ചീഫ് ഇൻകം ടാക്സ് ഓഫീസ് കൊച്ചി, അവരുടെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് മാത്രം പുറത്തു വന്നാൽ കേരളം ഞെട്ടും, അത്രയും ഭീകരമാണ്. പക്ഷേ അതിനെ കോൾ ഫോർ ചെയ്യാൻ നിലവിൽ കേരളത്തിലുള്ള ഏതെങ്കിലും അന്വേഷണ ഏജൻസിക്ക് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അന്വേഷണ ഏജൻസിക്കും സാധ്യമല്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും അതിനകത്ത് സാധ്യമല്ല. അതിന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റ്, ഇതൊരു കോർപ്പറേറ്റ് ഫ്രോഡാണ് നടന്നിട്ടുള്ളത്. അഴിമതി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ ഭാഷയാണെങ്കിൽ ഇതിനകത്തൊരു കോർപ്പറേറ്റ് ഫ്രോഡ് നടന്നിട്ടുണ്ട്. ആ കോർപ്പറേറ്റ് ഫ്രോഡിനെ സംബന്ധിച്ച് ആധികാരികമായ അന്വേഷണം നടന്നേ പറ്റുള്ളൂ. ഇത് കോർപ്പറേറ്റ് ഫ്രോഡ് മാത്രമല്ല, എന്റെ പെറ്റീഷൻ കോർപ്പറേറ്റ് ഫ്രോഡ് മാത്രമല്ല, അഴിമതി എന്ന് പറയുന്ന ഫാക്ടറി ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തീരദേശത്ത് നിന്ന് ചൂഷണം ചെയ്തുകൊണ്ട് മിനറൽസ് ആക്ടിന്റെ വയലേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അപകടകരമാകുന്ന വിധം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന അറ്റമിക് മിനറൽസ് ഇവിടെ നിന്ന് കടത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു 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 പാവം ഷോൺ ജോർജിന്റെ പിടിയിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അതിന് കേന്ദ്ര തലത്തിൽ അതിന് ആധികാരിക്കപ്പെട്ട, അതിന് അധികാരമുള്ള, പവറുള്ള ഒരു ഏജൻസി അന്വേഷിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് 100% വിശ്വാസമുണ്ട് ഇത് കോർപ്പറേറ്റ് ഫ്രോഡ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ രേഖകളെല്ലാം കൃത്യമാണ്, വ്യക്തമാണ്. ഇത് ആരെങ്കിലും വിചാരിച്ചാൽ, ഇപ്പൊ എന്ന് പറയാം രാഷ്ട്രീയ ഏത് വിഷയത്തെയും ഇവിടെ ലഘൂകരിക്കുന്ന അങ്ങനെയാണല്ലോ, ആര് വൃത്തികേട് കാണിച്ചാൽ. ഇപ്പൊ CPM എന്തെങ്കിലും ചെയ്തു, ഉടനെ BJP ചെയ്തതാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് എന്തെങ്കിലും ചെയ്തു, ഉടനെ BJP ചെയ്തതാണ്. അപ്പൊ ഇവിടെ ആർക്കും എന്തും ചെയ്യാം, അവർക്ക് പിന്നെ അത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുമ്പോൾ അവിടെ അവസാനിക്കും. എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്? ഞാൻ ഈ ഒറ്റ വിഷയം 135 കോടി രൂപ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി, അവർക്ക് 2016 മുതൽ 19 വരെയുള്ള 3 വർഷക്കാലം അവർക്ക് കേരള സംസ്ഥാനത്ത് ലാഭകരമായി പ്രവർത്തിക്കാൻ 135 കോടി രൂപ അവർക്ക് കൈക്കൂലി കൊടുക്കേണ്ടതായിട്ട് വന്നു. ആ എന്തുകൊണ്ട് അവർക്ക് കൈക്കൂലി കൊടുക്കേണ്ടതായിട്ട് വന്നു? അവർക്ക് 135 കോടി രൂപ അവർ കൈക്കൂലി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലെയോ എത്രയോ കോടി രൂപ അവർക്ക് ലാഭമുള്ള കാര്യത്തിനല്ലേ CMR 135 കോടി രൂപ കൈക്കൂലി കൊടുക്കുള്ളൂ? അങ്ങനെ ഈ KSIDC കൂടി അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്, കാരണം ആ നിക്ഷേപമുള്ള കമ്പനി, അതായത് CMR. അപ്പോ അവിടെ ഏതെങ്കിലും തരം 14% അത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതപ്പെട്ടതാണ്. അപ്പോ അതിൽ ഒരു സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട രീതിയിൽ ലാഭമുണ്ടാക്കാനോ മറ്റേതെങ്കിലും തരത്തിലോ, കാരണം നമുക്കറിയാം ഇത് ഒരു സേവനം എന്ന നിലയിലാണ് ഇത് വ്യാഖ്യാനിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അങ്ങനെ എന്ത് സേവനമില്ലാതെ പണം കൈപ്പറ്റി എന്ന നിലയിലൊക്കെയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ KSIDC എന്ന വ്യവസായ വകുപ്പിന് കീഴിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം കൂടി അന്വേഷണ പരിധിയിലേക്ക് വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം എത്രത്തോളം വർദ്ധിക്കുന്നുണ്ട് ശ്രീഷോൺ? ഒരു പൊതു കേരള സംസ്ഥാനത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനം KSIDC എന്താണ്? കേരളത്തിന്റെ വ്യവസായിക മേഖലയ്ക്ക് ഉണർവേകാൻ വേണ്ടി സർക്കാർ ഫോർമുലേറ്റ് ചെയ്ത ഒരു കമ്പനിയാണ് KSIDC. ആ KSIDC എന്തുകൊണ്ടാണ് CMR പാർട്ണർ ആയത്? ആ CMR പോലൊരു കമ്പനി ഇവിടെ പ്രവർത്തിക്കാൻ അവർക്ക് സർക്കാരിന്റെ സഹായങ്ങൾ കൂടെ കൊടുത്തുകൊണ്ടാണ്, 1 കോടി രൂപയുടെ ഇക്വിറ്റി ഷെയർസ് എടുത്താണ് ഈ CMR അല്ലെങ്കിൽ KSIDC CMR പങ്കാളിയായത്. അങ്ങനെ നിൽക്കുന്ന ഒരു കമ്പനിക്ക് 135 കോടി രൂപ അതിൽ തിരിമറി നടന്നു എന്ന് കമ്പനി തന്നെ CMR തന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിൽ അംഗീകരിച്ചു, അതിന്റെ ഫൈൻ അടച്ചു. അപ്പൊ ആ 135 കോടി രൂപ എവിടെ പോയി എന്ന് സംസ്ഥാന സർക്കാർ അന്വേഷിക്കുന്നില്ല. അതിന്റെ 13.4% ഷെയറുള്ള KSIDC 18 കോടി രൂപ നഷ്ടം എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ നഷ്ടമാണ്. ഈ സംസ്ഥാനത്തെ ഓരോ പൗരനും അവകാശപ്പെട്ട ഓരോ രൂപയും ആണ് ആ 18 കോടി രൂപ. ആ 18 കോടി രൂപ എന്തിവിടെ പോയി? അല്ലെങ്കിൽ ആ 18 കോടി രൂപ തിരിച്ചു പിടിക്കാൻ ഇവിടെ ആകെപ്പാടെ KSIDC ചെയ്തിട്ടുള്ളത്, ആരെങ്കിലും ഏതെങ്കിലും കാലത്ത് ഒരു വിഷയമാക്കിയാൽ അന്ന് പറയാൻ വേണ്ടി മാത്രം ഈ ഇത്ര വലിയ തുക CMR നഷ്ടം വരുത്തി, അതുകൊണ്ട് ആ തുക തിരിച്ചു കിട്ടാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഒരു വെള്ള പേപ്പറിൽ ഒരു കത്ത് മാത്രമാണ് ആകെപ്പാടെ KSIDC CMR കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ 135 കോടി രൂപ മടങ്ങിയെത്താം. ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ മന്ത്രിമാരോ അല്ലെങ്കിൽ ഇന്ന് കാര്യമായിട്ട് ആരും പ്രതികരിക്കുന്നില്ല. വ്യവസായ വകുപ്പ് മന്ത്രി മറുപടി പറയണം തീർച്ചയായും, കാരണം KSIDC പോലെയുള്ള ഒരു സ്ഥാപനം കൂടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുമ്പോൾ അതിന്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന മന്ത്രി മൗനം, അങ്ങനെ മൗനത്തോടുകൂടി ഒന്നും പറയാതെ തിരിച്ചു പോവുകയല്ലായിരുന്നു ചെയ്യേണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ശ്രീ M. ജയചന്ദ്രൻ ഇടത് സഹയാത്രിയൻ കൂടിയാണ്, മാധ്യമ പ്രവർത്തകനാണ്, മുതിർന്ന ഈ CPMനെ സംബന്ധിച്ചോളം പാർട്ടിയും സർക്കാരും, കാരണം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെയുള്ള അന്വേഷണമാണ് ഇതിന്റെ
സർവതല സ്പർശിയാണ് എന്ന തലത്തിലുള്ള ചർച്ചകളൊക്കെ കേരളം കണ്ടതാണ്. അതിന് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ ഉള്ള സ്ഥിതിക്ക് സി പി എം പ്രതിരോധത്തിലേക്ക് പോകുന്നുണ്ടോ? മുഖ്യമന്ത്രി പ്രതിരോധത്തിലേക്ക് പോകുന്നുണ്ടോ? കേന്ദ്ര ഏജൻസി കൂടി വരുമ്പോൾ ഈ കേസിന്, ഈ സംഭവത്തിന്, ഈ ഇടപാടുകൾക്കൊക്കെ പുതിയ തലങ്ങൾ കൈവരിക്കുന്ന ആശങ്ക പാർട്ടിക്കുണ്ടോ? പ്രതീക്ഷ, ഇത് പിന്നെ നമ്മുടെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്ന രീതിയിലേക്ക് ഈ കേസ് ഷോൺ ജോർജിനെ പോലുള്ളവരൊക്കെ പറയുമ്പോൾ അമ്പരക്കല്ല എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ, ഇതൊക്കെ സംസ്ഥാന സർക്കാർ നേരിട്ട് സി എം ആറിൽ നിന്ന് വാങ്ങിക്കേണ്ടതാണ് അത്രേ. ഇവിടെ ബേസിക് ഇഷ്യൂ എന്തായിരുന്നു? പിന്നെ ടാക്സ് വെട്ടിപ്പ്, നികുതി വെട്ടിപ്പാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് മുമ്പിലുള്ള കേസ് അതായിരുന്നു. അതാണല്ലോ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിൽ പോവുകയും സി എം ആർ റെപ്രസെന്റ് ചെയ്യുകയും നിരവധി പിന്നെ സിറ്റിംഗിന് ശേഷം അതൊടുവിൽ 74.75 ലക്ഷത്തിന് അടുത്ത് ആയിട്ട് സെറ്റിൽ ചെയ്യുകയും ചെയ്തത്. അതാണ് ഇഷ്യൂ. അതിനെ ഗവൺമെന്റ് എന്തൊക്കെയോ തീരുമാനിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാ പിന്നെ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ കാര്യമുണ്ടോ? അത് ഈ വൺ ടൈം സെറ്റിൽമെന്റ് ബോർഡാണത്. അതിന് മുകളിൽ ആർക്കും അപ്പീലും പോകാൻ കഴിയില്ല. അപ്പോഴും ആ കേസുമായി ബന്ധപ്പെട്ടാണല്ലോ വീണ വിജയനെതിരെ പരാതി 1.72 കോടി രൂപയുടെ വന്നത്. അപ്പോഴും പറയുന്ന എന്താണ്? വീണ വിജയന് മറുപടി പറയാൻ അവസരം കൊടുത്തില്ല എന്നാണ് സി പി എം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ആ നിലപാട് തന്നെയാണ് സി പി എമ്മിന് ഉള്ളത്. മുഖ്യമന്ത്രിക്കും അതേ നിലപാടാണ് ഉള്ളത്. ഇപ്പോ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ഭാഗമായിട്ട് 3 ഡെപ്യൂട്ടി ഡയറക്ടർമാരെ ചെന്നൈ, ബാംഗ്ലൂർ, പിന്നെ പുതുച്ചേരി 3 സ്ഥലങ്ങളിലെ ഡെപ്യൂട്ടി ഡയറക്ടർമാരെ ഈ ചുമതല ഏൽപ്പിച്ചപ്പോ 4 മാസം അന്വേഷണം തലങ്ങൾ ഒരുപാട് മാറിപ്പോയി. നമ്മൾ അതല്ല ഇനി പിടിച്ച് പിടിവള്ളിയായി നിർത്തേണ്ടത്. ഞാൻ അങ്ങനെയിലേക്ക് ഒന്ന് ഞാൻ പോയ ശേഷം ശ്രീ ഷോണ്, അതാണ് പോയിന്റ്. കാരണം ഇവിടെ ഈ എന്താണ് ഈ ഒരു ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിലേക്ക് ഒരു കേസ് വരുന്നതിന്റെ ഒക്കെ മാനങ്ങൾ അറിയാം, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. അവിടെ ഉണ്ടായിട്ടുള്ള ഈ കമ്പനി, ഈ സി എം ആറിന്റെ നിലപാട് നമ്മുടെ മുന്നിലുണ്ട്. ഇത് സമ്മതിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പോയിന്റുകളെല്ലാം മാറിപ്പോയിട്ടില്ലേ? അതല്ലല്ലോ ഇപ്പോഴത്തെ ഈ പുതിയ സാഹചര്യങ്ങൾ. ജയചന്ദ്രൻ അതാണ് പറയുന്നത്. അതുകൊണ്ടൊരു തിരുത്തുണ്ടെങ്കിൽ ശ്രീഷോൺ കേക്കാവോ? നമസ്കാരം, കേക്കാവോ? കേൾക്കാം. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിനെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ പോലും മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ല. അദ്ദേഹം അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് വ്യക്തമാക്കണം. കാരണം അത് പ്രകാരം കണ്ടെത്തിയ കാര്യങ്ങളാണെങ്കിൽ ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലെ പേജ് 51 പാരഗ്രാഫ് 6 അതെന്നെടുത്ത് വായിച്ചു നോക്കിയാൽ യാതൊരു സേവനവും ചെയ്യാതെ ഈ കമ്പനി കൈപ്പറ്റിയിട്ടുണ്ടെന്നും ആ കമ്പനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ഉന്നതർക്ക് വേണ്ടിയാണ് ഇത് കൈപ്പറ്റിയതെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും അന്വേഷിക്കണ്ടേ? അപ്പോ ഒരു പൊതുമേഖലാ സ്ഥാപനം, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി 135 കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്ന് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ കൈക്കൂലി എങ്ങോട്ട് പോയെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ അദ്ദേഹം അന്ന് ഒന്ന് ചിന്തിക്കണ്ടേ? ഇത് എവിടെയാണ് പോയത്? ഇത് എവിടെയാ പോയെന്ന് അന്വേഷിക്കണ്ടേ? ശ്രീ ജയചന്ദ്രൻ, ഞാൻ പറഞ്ഞതിനിടയ്ക്കാണ് താങ്കൾ ഷോണിനോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞ് പൂർത്തിയായിക്കോട്ടെ. ഞാൻ ആദ്യം പറഞ്ഞു വന്നത് തന്നെ പ്രതീക്ഷ, ഇത് വീണയുടെ ആവശ്യം, സി പി എമ്മിന്റെ ആവശ്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടത്. ഈ നിങ്ങൾ പറയുന്നത് വീണ വിജയനെ ആണെങ്കിൽ അവർക്ക് മറുപടി പറയാനുള്ള അവസരം എന്താണ് കൊടുക്കാത്തത്? അവരോടെന്താണ് ചോദിക്കാത്തത്? ഇപ്പതാ ചോദിക്കുന്നു, ഇപ്പതാ ചോദിക്കാൻ പോകുന്നു. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് വേണ്ടി വീണ വിജയനോട് ചോദിക്കാൻ പോകുന്നു. അതാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത് ഇതുവരെ. സി പി എം അതാണ് ആവശ്യപ്പെട്ടിരുന്നത്, വീണ വിജയനോട് ചോദിക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതിനെന്തിനാണ് സി പി എം പരിഭ്രാന്തിയിൽ, പിണറായി വിജയൻ ഭയങ്കര കുഴപ്പത്തിൽ എന്ന് പറഞ്ഞ് വക്രീകരിക്കുന്ന എന്തിനാണ്? ഇത് ആവശ്യം സി പി എമ്മിന്റെ ആയിരുന്നു. വീണ വിജയനോട് കാര്യം ചോദിക്കണം. കാര്യം ത്രൂ ബാങ്ക് ആണ് പൈസ വാങ്ങിച്ചിട്ടുള്ളത്. എന്തിനൊക്കെയാണ് വാങ്ങിച്ചത്? ആണ് ആ പൈസ കണക്ക് മറുപടി പറയണമെങ്കിൽ ചോദിക്കണം. ചോദിക്കാതെ മറുപടി പറയാൻ പറ്റുമോ? ഇപ്പൊ അതാ ചോദിച്ചിരിക്കുന്നു, എങ്ങനെയാണ് ഇത്രയും പൈസ 1.72 കോടി എങ്ങനെയാണ് വാങ്ങിച്ചത്? കൃത്യമായ മറുപടി കൊടുക്കും, ഒരു സംശയവും വേണ്ട. അതിൽ നിന്ന് ഒരു മടി, ആ അവസരം കിട്ടണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അവസരം ഇതാ വന്നിരിക്കുന്നു, അവർ ചോദിക്കട്ടെ. ചോദിക്കുന്നതോടെ കൃത്യമായ മറുപടി കൊടുക്കും. അതിന്റെ ഒന്നും തർക്കമില്ല. എക്സലോജിക്കുന്ന കമ്പനി നിലവിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. രാവിലെ മാത്രമേ കൊള്ളുന്നാടൻ അത് പിന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വൃത്തിപ്പോയ കമ്പനിയുടെ കണക്ക് സംബന്ധിച്ചാണ് റിസർവ് ഓഫ് കമ്പനീസ് അറിയാൻ അറിയേണ്ടതെങ്കിൽ
അതല്ല 1.72 കോടി രൂപയുടെ കാര്യം മാത്രമേ അറിയാനുള്ളെങ്കിൽ അത് അതല്ല മൊത്തം കണക്കുകൾ അറിയണമെങ്കിൽ അത് അതൊക്കെ കൊടുക്കാൻ തയ്യാറാണെന്ന് വീണ വിജയൻ. അതിന് ഒരു തർക്കവും ഇല്ലെന്നേ, ചോദിച്ചാ മതി. ചോദിക്കുക, ഇതുവരെ അങ്ങനത്തെ ചോദ്യം ഉണ്ടായിട്ടില്ല. ആ അവസരം തരണം എന്നുള്ളതാണ് CPMന്റെയും വീണ വിജയന്റെയും മുഖ്യമന്ത്രിയുടെ ആവശ്യം. അങ്ങനെ ഒരു നിലപാട് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും വന്നിട്ടില്ല. പറയുന്നത് എന്താണ്, PP ജയരാജൻ പറയുന്നത് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ കളിയാണെന്ന്, അങ്ങനെ ഒരു ഉപരിപ്ലവമായ തലത്തിൽ പറഞ്ഞു പോകുന്ന കാര്യമാണോ ഇത്? ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് മടങ്ങിയെത്താം. ശ്രീ ഇപ്പോൾ ജോസഫ് സി മാത്യു ടെലിഫോൺ ലൈനോട്. ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അന്വേഷണ പ്രഖ്യാപനം അത് ഏതൊക്കെ തലങ്ങളെ സ്പർശിക്കുമെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ഈ മന്ത്രിമാരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏൽത്തി പറയേണ്ട PRAJIV, കാരണം KSIDC കൂടി ഇതിന്റെ പരിധിയിലേക്ക് വരുന്ന മന്ത്രി പോലും പ്രതികരിക്കുന്നില്ല. നമ്മുടെ ഒപ്പം ഉള്ള ഇടത് സ്ഥാനാർത്ഥി ശ്രീ MJ ജയചന്ദ്രൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം പറയുന്ന ഒരു നിലപാടുണ്ട്, ഇനി മുഖ്യമന്ത്രിയുടെ മകൾക്കൊരു അവസരമല്ല, ഇത് പറയാനുള്ളൊരു വേദി ഫോറം ഇല്ലായിരുന്നു, അത് അന്വേഷണ പരിധി ഉള്ളതുകൊണ്ട് ഇനി അതിനൊരു വേദി കൂടി വരികയാണെന്നാണ്. താങ്കൾ എന്താണ് ഇതിനെ കൃത്യമായും വിലയിരുത്തുന്നത്? ഒന്നാമത് രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം എന്ന് പറയുന്നതിന് ഒരു പരിധി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് അതിന്റെ പരിധിക്കുള്ളിൽ ഒതുങ്ങുന്ന ഒന്നാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരിക്കുന്ന ഗുരുതരമായ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ഏജൻസികൾ വേറെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഒരു സമഗ്രമായ ഒരു റിസൾട്ടിലേക്ക് അതിൽ തന്നെ എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുശേഷം മറ്റ് ഏജൻസികൾക്ക് കൈമാറണം. ഇവിടെ നേരത്തെ ഞാൻ ഈ ചർച്ചയിൽ ജോയിൻ ചെയ്യുമ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടു. അതായത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ 1.72 കോടി രൂപയുടെ കാര്യമല്ല. നമ്മൾ ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട്, അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഒരു സമുന്നതനായ രാഷ്ട്രീയ നേതാവിന്റെ മകളായതുകൊണ്ട് ആ കമ്പനിക്ക് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഇങ്ങനെ വഴിവിട്ട് പണം കൊടുത്തതിനെ കുറിച്ചാണ്. അതിന്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ആ കമ്പനിക്കോ ആ കമ്പനി നടത്തുന്ന അദ്ദേഹത്തിന്റെ മകൾക്കോ അല്ല. സത്യത്തിൽ അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. അതറിയാവുന്നത് കൊണ്ടാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിനാരും ചോദിക്കുന്നതിന് മുമ്പേ മറുപടി പറഞ്ഞത്. അല്ലാതൊരു സ്വകാര്യ കമ്പനിയുടെ മറുപടി ആണെങ്കിൽ അവരത് ചാടിക്കേറി പറയേണ്ട കാര്യമില്ല. നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു സമീപനം അല്ല എടുത്തത്. ഇത് ആരോപണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭരണപരമായ അഴിമതിയെക്കുറിച്ചും കൈക്കൂലിയെക്കുറിച്ചുമാണ്. ഇവിടെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി PMRL KSIDC കൂടി ഓഹരി പങ്കാളിത്തമുള്ള കമ്പനി, അത് അവരുടെ ലാഭവിഹിതം ലാഭമില്ല എന്ന് കാണിച്ചുകൊണ്ട് അവരുടെ ലാഭം കൈക്കൂലിക്ക് ഉപയോഗിക്കുകയാണ്. അത് ഈ 1.72 മാത്രമല്ല, ഇവിടെ പലർക്കും കൊടുത്ത തുകയെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ സർക്കാരിനും ഇവിടുത്തെ പൊതുജനങ്ങൾക്കും കിട്ടേണ്ട പണം എടുത്ത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പല രീതിയിൽ അവർക്ക് ക്യാഷായിട്ടും അവരുടെ മക്കൾക്കും ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തി, അങ്ങനെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ ഞങ്ങളുടെ ബിസിനസ് ഇവിടെ നടത്തിക്കൊണ്ട് പോകാൻ കഴിയൂ എന്ന് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി പറയുക. അത്ര ഗുരുതരമായ ഒരു ആരോപണം ഇത്രയും രേഖകളുടെ അടിസ്ഥാനത്തിൽ എന്റെ ഓർമ്മയിൽ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ഇതുപോലെ ആധികാരികമായി ഒരു ഏജൻസിയുടെ പിൻബലത്തോടുകൂടി MJ ചന്ദ്രൻ, ഇതാണ് പോയിന്റ്. കാരണം ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് അത് ഒരു സേവനവും ഇല്ലാതെ ഒരു പണം ഇത്രയും നൽകേണ്ടി വരുന്ന സാരം, പ്രവർത്തനഹിതമായ കമ്പനിക്ക് ഇത്രയും നാൾ നൽകി വരുന്നു, ആ പണം എങ്ങനെ നൽകി സ്വജനപക്ഷപാതത്തിന്റെ പരിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ അതിനെ വരുന്നു, ഈ പണം കള്ളപ്പണമാണോ അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കാനാണോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പബ്ലിക് ഡൊമൈനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെ ഒരു കേവല രാഷ്ട്രീയമാണ്, കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടലാണ്, അതിനപ്പുറത്തേക്ക് ഇരുത്തി ചിന്തിച്ചുകൊണ്ട് ഒരു ആപ്റ്റ് മറുപടി എന്തുകൊണ്ട് CPM നേതാക്കൾക്ക് പറയാൻ കഴിയാതെ പോകുന്നു, മന്ത്രിക്ക് കഴിയാതെ പോകുന്നു? മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം, അതിന്റെ ഗ്രാവിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതൊന്ന് കേൾക്കാം. ഞാൻ ശ്രീ ജയചന്ദ്രൻ ഒന്ന് ആ മുഖ്യമന്ത്രിയുടെ ഒരു മറുപടി ഒന്ന് കേട്ട പോയ ശേഷം ഞാൻ അങ്ങയിലേക്ക് എത്താം. അന്ന് സഭയിൽ പറഞ്ഞത് എക്സാലോജി കമ്പനി അതിന്റെ ബിസിനസിന്റെ ഭാഗമായി പല സ്ഥാപനങ്ങളുമായും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ് ബിസിനസ് നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് CMRL. CMRL കമ്പനിയുമായി നിയമപരമായ കരാറിൻ്റെ ഭാഗമായാണ് എക്സാലോജിക്കിന് പ്രതിഫലം ലഭിച്ചിട്ടുള്ളത്. ഇത് സ്രോതസ്സിൽ ആദായനികുതി കിഴിച്ചും GST അടച്ചുമാണ് നൽകിയിട്ടുള്ളത്. എക്സാലോജി കമ്പനിയുടെ ആദായനികുതി റിട്ടേണിൽ
ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് മനസ്സിലാക്കുന്നത്. മറുപടി അല്ല, ഇത് തന്നെയല്ലേ കാര്യം. ഞാൻ പറഞ്ഞു ഇത് തന്നെയല്ലേ. ഇത് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. പക്ഷെ വേറൊരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കാം. ഈ പിന്നെ സി എം ആർ എൽ കർത്ത ഉണ്ടല്ലോ, ഉടമസ്ഥൻ, അദ്ദേഹത്തിന്റെ മകൻ, അയാള് ഒരു ഒരു 18 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് പരസ്യമായിട്ട് പറഞ്ഞ, രഹസ്യമായിട്ടൊന്നും പറഞ്ഞതല്ല. ആ വീഡിയോയിൽ അയാൾ പറയുന്നുണ്ട്, ഞങ്ങളെ ഈ കമ്പനിയുടെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങളാണ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് തന്നത്. ഞങ്ങളെ നശിപ്പിക്കാനല്ല, ഞങ്ങളെ നന്നാക്കാനുള്ള നടപടികളാണ് അവർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടപെടലും നിർദ്ദേശങ്ങളും ഞങ്ങളെ സംബന്ധിച്ചോളം ഫലപ്രദമാണ്, ഗുണപ്രദമാണ്, മുമ്പോട്ടുള്ള പോക്കിന് അത് വളരെയധികം ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതുമാണ് എന്നാണ് ഈ പിന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഈ കത്തയുടെ മകൻ. അപ്പൊ ഇയാൾ പറഞ്ഞ 18 മിനിറ്റ് ആണ് വീഡിയോ, ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞിട്ട് അത്രയും കാര്യങ്ങൾ പറയേണ്ടതില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നുമില്ല. അപ്പൊ അത് അത് നിലവിലുണ്ട്. ഇനി മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞത് താങ്കൾ അത് കേൾപ്പിച്ചല്ലോ, അതിൽ പറയുന്നുണ്ടല്ലോ. ഇത് മാത്രമല്ല, സി എം ആർ എൽ മാത്രമല്ല, വീണ വിജയൻ ഇതുപോലെ നിരവധി ഐ ടി റിലേറ്റഡ്. എന്തിനാണ് പണം നൽകിയത്? ഏത് അടിസ്ഥാനത്തിലാണ് പണം നൽകിയത്? ആ കമ്പനി ഒരു സേവനവും നൽകിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അതായത് നോക്കൂ, ആ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കണ്ടെത്തലുകൾ നോക്കൂ, ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിലേക്ക് ഈ കേസ് വന്നതിന് ശേഷമുള്ള അവരുടെ കണ്ടെത്തലുകൾ നോക്കൂ. അപ്പോൾ ഇതൊക്കെ ഒരു പബ്ലിക് ഡൊമൈനിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതിന്റെ ഒരു ആധികാരികത നമ്മൾ സഭയിൽ മുഖ്യമന്ത്രി നടത്തുന്നത് അല്ല. ഞാൻ പറയട്ടെ പ്രതീക്ഷേ, താങ്കൾ ധൃതി വെക്കണ്ടല്ലോ. ഞാൻ ഈ എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി ഒന്ന് പൂർത്തിയാക്കാൻ അനുവദിക്കൂ പ്ലീസ്. അത് ഈ ഈ കാര്യത്തില് ഇതിൻ്റെ അകത്ത് എന്ത് തരത്തിലുള്ള നടപടി ഉണ്ടായാലും അതിന് പിന്നെ ഒരു കമ്പീറ്റന്റ് ഏജൻസിയാണ് ആർ ഒ സി അഥവാ രജിസ്റ്റർ ഓഫ് കമ്പനീസ് എന്ന് എനിക്ക് എന്റെ ഇതുവരെയുള്ള ബോധ്യങ്ങളിലൊന്നും വരാത്തൊരു സംഗതിയാണ് കേട്ടോ. രജിസ്റ്റർ ഓഫ് കമ്പനീസ് എന്താണെന്ന് താങ്കൾക്കും അന്വേഷിച്ചാൽ അറിയാൻ കഴിയുന്ന കാര്യമുള്ളൂ. എന്താണ് അവരുടെ നടപടിക്രമങ്ങൾ, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? ഒരു നിരവധി ലക്ഷക്കണക്കിന് കമ്പനികൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആ സ്ഥാപനത്തിൽ നമുക്കിവിടെ എറണാകുളത്തുണ്ടല്ലോ ഇറഗുലാരിറ്റീസ് കണ്ടാൽ എങ്ങനെയാണ് അത് കവറപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സെറ്റിൽ ചെയ്യുന്നത് എന്നൊക്കെയുള്ള സാമാന്യനാണ് അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇത് വലിയ ഏതെങ്കിലും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി ഒന്നും അല്ല ഈ രജിസ്റ്റർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത്. അതൊരു ഒരു ഒരു ഓഫീസാണ്, അത്ര വലിയ അല്ല, അത്ര വലിയ കാര്യങ്ങളിലൊന്നും ഇടപെടാത്തൊരു ഓഫീസാണ്. ഇറഗുലാരിറ്റീസ് കണ്ടാൽ അത് ക്രമപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളും അവർ തന്നെയാണ് നൽകാറുള്ളത്. എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങളോട് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ കേസിലല്ല, മറ്റു പല കേസുകളിലും അങ്ങനെ അതുകൂടെ ചെയ്യുന്നൊരു സ്ഥാപനമാണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ രജിസ്റ്റർ ഓഫ് കമ്പനീസ്, കൊച്ചിയിലെ ഓഫീസും കേരളത്തിൽ. അപ്പൊ അതൊക്കെ ഉണ്ട്, അതായിരിക്കട്ടെ. അവിടെ അവർക്ക് പറയാനുള്ളത് അവരവിടെ പറഞ്ഞോളൂ എന്ന്. ഇപ്പൊ ഇത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ കഴിഞ്ഞല്ലോ. താങ്കൾ ചോദിക്കുന്ന ഇന്നിനെ കുറിച്ചും നാളെ കുറിച്ചും അല്ല ചോദിക്കുന്നത്. വീണ വിജയനുമായി ബന്ധപ്പെട്ട്, പിണറായി വിജയനുമായും സി പി എമ്മുമായും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് താങ്കൾ ചോദിക്കുന്നത്. അതുകൊണ്ട് അവിടെ പറയുന്നത് തീർച്ചയായും ഞാൻ പോകുന്നതിന് മുമ്പ് ശ്രീ ജോസഫ് സി മാത്യു, ഇതാണ് ഇനി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ ഏജൻസിയുടെ കയ്യിലല്ല നിൽക്കുന്നത്. ഇനിയും ഒരുപാട് ഒരുപാട് തലങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇതിൽ ഒരുപാട് ദുരൂഹതകൾ, ചോദ്യങ്ങളുണ്ട്. അത് ധാർമ്മികമായും പൊളിറ്റിക്കലി ഉള്ള ചോദ്യങ്ങൾ, മറുവശത്ത് നിയമപരമായിട്ടുള്ള നമ്മുടെ വ്യവസ്ഥ അനുസരിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഉത്തരം വേണം. അതുകൊണ്ട് ഇത് ആ നിലയ്ക്ക് ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് ഈ കേസിൽ വന്നിട്ടുണ്ടോ കാര്യമായ രീതിയിൽ? അതായത് ഇവിടെ നേരത്തെ ഈ ജയചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് ഞങ്ങളെ നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണെന്ന് കർത്തയുടെ മകൻ പറയുന്നു എന്ന് പറഞ്ഞു. എല്ലാ കോടതി വിധികളും അങ്ങനെയാണ്, വധശിക്ഷ ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ ശിക്ഷാവിധിയും ഈ പ്രതികളെ നന്നാക്കി കൊണ്ടുപോകാനാണെന്നാണ് നമ്മുടെ തിയററ്റിക്കലായിട്ടുള്ള വെപ്പ്. അപ്പൊ അത് കമ്പനി നന്നായി ഇനിയും അങ്ങനെ പ്രവർത്തിക്കാതെ മര്യാദയ്ക്ക് പ്രവർത്തിച്ചു പോകട്ടെ. പക്ഷെ ഇതുവരെ ചെയ്തതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർ മറുപടി പറയേണ്ടതുണ്ട്. പിന്നെ അവരുടെ ഒരു അക്കൗണ്ടിങ് ക്രമക്കേടിനെ കുറിച്ചല്ല നമ്മൾ ഈ സംസാരിക്കുന്നത്. നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് ഇന്നലെ മറക്കാൻ പറ്റാത്തത്. അത് ഇവിടെ നടന്ന പൊളിറ്റിക്കൽ കറപ്ഷനെ കുറിച്ചാണ്. അപ്പൊ അത് അതിന്റെ റിസീവിങ് എൻഡിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് അതവിടെ ഇനി അക്കൗണ്ടിങ് പ്രാക്ടീസസ് കറക്റ്റ് ചെയ്ത് പോകുമെന്ന് പറയുന്നത് കൊണ്ട് അന്വേഷണം തൃപ്തികരമായി നടക്കില്ല. അവിടെയാണ് ഞാൻ ഈ ആർ ഒ സിയുടെ അന്വേഷണം അപര്യാപ്തമാണെന്ന് ഞാൻ പറഞ്ഞത്. രണ്ടാമത്, ഇതിനു മുൻപ് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിലും പുറത്തും വ്യക്തമാക്കിയിട്ടുണ്ട്.
അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ എക്സാലോജിക്കിന്റെ ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ അതിൽ ഒരു കമ്പനിക്ക് തീവ്രവാദ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് കൈവച്ചാൽ മതിയെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇപ്പോഴല്ല, സി എം ആർ എല്ലിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പൊ അത് ഏത് അന്വേഷണത്തെ കുറിച്ചാണ് അദ്ദേഹം റെഫർ ചെയ്യുന്നത്, അതിൽ സംസ്ഥാനം ഇടപെടേണ്ട എന്ത് സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് അദ്ദേഹം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് യഥാർത്ഥത്തിൽ ആർ ഒ സി ഇപ്പൊ അന്വേഷിക്കാൻ തുടങ്ങുന്നതല്ല, നേരത്തെ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണത്തിന് ശേഷം ഇവിടെ ചില അന്വേഷണങ്ങൾ ആരംഭിച്ചിരുന്നു. പക്ഷേ അന്വേഷണം സബോട്ടാജ് ചെയ്യപ്പെട്ടു. അത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പോകണമെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു തീരുമാനം കേന്ദ്രത്തിൽ ഉണ്ടായാൽ മാത്രമേ മുന്നോട്ട് പോകൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് മറ്റ് പല കാര്യങ്ങളിലേക്ക് കൂടെ വിരൽ ചൂണ്ടാവുന്ന തരത്തിൽ ഇത് സെറ്റിൽ ചെയ്യപ്പെട്ടു എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, മുഖ്യമന്ത്രി നിയമസഭയിലും പുറത്തു നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്തിനെ കുറിച്ചാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? മാധ്യമ സ്ഥാപനം എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്തിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ്. ആരാണ് ഈ എക്സാലോജിക്കിന്റെ കമ്പനിക്ക് ഇങ്ങനെ തീവ്രവാദ സ്വഭാവം ഉണ്ടെന്ന് ഏത് ഏജൻസിയാണ് പറഞ്ഞത്? അപ്പൊ ഇത് ഇവിടെ പല കാര്യങ്ങൾ നടക്കുന്നു, പല പൊളിറ്റിക്കലായിട്ടുള്ള ഡെവലപ്മെന്റുകളുടെ സൂചനയാണ്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു പ്രൊസീജറൽ ലാബ്സ് അതങ്ങോട്ട് അക്കൗണ്ടിങ് പ്രാക്ടീസ് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നത് സത്യത്തെ വീണ്ടും മൂടി വെക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. ശരി, വളരെ നന്ദി ശ്രീ ജോസഫ് സി മാത്യു പ്രതികരിച്ചത്. ശ്രീ ഷോൺ ജോർജ്, ഇനി നമുക്കൊരു പൊളിറ്റിക്കലി വന്നു കഴിഞ്ഞാൽ താങ്കൾ ഇന്ന് നടത്തിയ ഗുരുതരമായ ഒരു ആരോപണം ഒരു പക്ഷേ ഉണ്ട്. അത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ ഇടപെട്ടുകൊണ്ട് ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നു, അപ്പോൾ ഇതിനെ മറയ്ക്കാൻ നന്നായിട്ട് ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് വളരെ ഗുരുതരമായ. അപ്പോൾ എത്രത്തോളം ഇത് പ്രതിരോധത്തിൽ ഈ വിഷയം കൊണ്ടെത്തിക്കുന്നുണ്ട് പുതിയ സാഹചര്യത്തിലും? കാരണം ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നുകൊണ്ടിരിക്കുകയാണ്, വ്യക്തമായ ഒരു മറുപടി അന്നത്തെ പോലെ ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ നേരത്തെ ജോസഫ് സി മാത്യു ഒക്കെ പറഞ്ഞതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കേരളം പ്രതീക്ഷിക്കേണ്ടതാണ്. അതുണ്ടായിട്ടില്ല ഈ കേസിൽ എങ്കിൽ വ്യവസായ മന്ത്രിയുടെ ഭാഗത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ കീഴിലൊരു വകുപ്പ് ഇതിൽ വന്ന് പിടുകയാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഒരു മറച്ചു വയ്ക്കാനുള്ള ഒരു തത്രപ്പാട് ഇതിൽ കാട്ടുന്നുണ്ടോ, കാട്ടിക്കൊണ്ടിരിക്കുകയാണോ? ശ്രീ ഷോൺ, അവസാനമായി ഇതിനകത്ത് ഇപ്പോൾ ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ടുള്ള ഓർഡറിന്റെ സെക്കൻഡ് പാരഗ്രാഫ് വേറസ് ദ ബേസിസ് ഓൺ ദ കംപ്ലൈൻറ്റ്, അതായത് എന്റെ കംപ്ലൈൻറ്റ് of Exalogic Solutions Private Limited was conducted by ROC Bangalore under the provision of section 206 clause 4 of the Companies Act 2013 which highlighted various violations and offences under the act while recommending an investigation into the affair. Appo njane idikoodalakke endanu Exalogic Solutions ne kurichu paranju idu rashtriyaparamayi parayanengil valare ippo Joseph sir paranju idu rashtriyaparamayi parayanengil idu രാഷ്ട്രീയ പ്രേരിതമാണ് അന്വേഷണം എന്നുള്ള ഒറ്റ വാക്കില്ല. ഇപ്പൊ സി പി എം ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റില് എന്ത് തന്നെ ആലോചിച്ചാൽ അവസാനം വന്ന് പറയാൻ പോകുന്ന വാക്ക് ഇപ്പൊ ഇ പി സാർ പറഞ്ഞു. ഞാൻ പറഞ്ഞ അതിനപ്പുറത്തേക്ക് ഇപ്പൊ ജോസഫ് സാർ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ അംഗീകരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം അദ്ദേഹത്തോട് ഞാൻ വിയോജിക്കുന്നു. സെക്ഷൻ 210 അനുസരിച്ചുള്ള എൻക്വയറിയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ സമഗ്രമായ അന്വേഷണമാണ് ഇവിടെ ആവശ്യം. ഇപ്പൊ അദ്ദേഹം വളരെ ലാഘവത്തോട് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞുപോയി. ഈ കഴിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ഈ മേടിച്ചു കൂട്ടിയ കാശൊക്കെ ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പോക്കറ്റ് ഇരിപ്പുണ്ട്. അപ്പൊ അതിനൊന്നും ഒരു സമാധാനം പറയണ്ട, അവരൊക്കെ സുഖമായിട്ടങ്ങ് ഇരുന്നോട്ടെന്ന്. അത് ചുമ്മാ തോന്നലാണ്, അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇതില് SFIയുടെ ഈ റിപ്പോർട്ട്, ഈ അന്വേഷണത്തിന് ശേഷം SFIയുടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നിർബന്ധമായും ഇതിന്റെ പേരിൽ ഒരു FIR ഉണ്ടാവും. ആ FIR മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ CMR ഉൾപ്പെടെ KSIDC ഉൾപ്പെടെ അതിൽ പ്രതികളായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് യാതൊരു സംശയവും. ശരി ശരി, വളരെ നന്ദി ശ്രീ ഷോൺ ജോർജ്. ഒപ്പം തന്നെ എം ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ഇടതു സഹയാത്രയൻ, ഒപ്പം പ്രതികരിച്ച ഈ വിഷയത്തിൽ ജോസഫ് സി മാത്യു നിലപാട് അറിയിക്കുകയുണ്ടായി.